കരുനാഗപ്പള്ളിയിൽ നിരവധി പേരെ തെരുവുനായ കടിച്ചു. 16 പേരെയാണ് തെരുവുനായ ആക്രമിച്ചത്. നായയുടെ കടിയേറ്റവരെ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലും ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചു. അവിടെ ഇങ്ങോട്ട് ഒരു പട്ടി അങ്ങനെ ഇങ്ങോട്ട് ഓടി വന്ന് ചാടി ഇങ്ങ് ഇവിടെ വെളിച്ചത്തോട്ട് കയറി ഒരു കടി അടിച്ചേച്ച് മറിച്ചങ്ങിട്ട് അപ്പുറത്തേക്ക് മരുമോള് ഓടി വന്ന് ഓടിക്കുമ്പോൾ മരുമോളെ കടിക്കാനും അന്നേരം മരുമോള് പട്ടി ഞാൻ പറഞ്ഞു പെരയിലോട്ട് കയറി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പട്ടി പിന്നങ്ങ് ഓടി. കരുനാഗപ്പള്ളി താലൂക്കിന്റെ തെക്കൻ പ്രദേശത്താണ് തെരുവുനായ ഭീഷണി ഉയർത്തിയത്. 16 പേരെയാണ് തെരുവുനായ കടിച്ചത്. കായംകുളം ഭാഗത്തു നിന്നുമെത്തിയ തെരുവുനായ ക്ലാപ്പന, ഓച്ചിറ, കുലശേഖരപുരം, തഴവ ഗ്രാമപഞ്ചായത്തുകളിലുള്ളവരെയാണ് കടിച്ചത്. പലർക്കും മാരകമായി മുറിവേറ്റു. തഴവയിൽ നിന്ന് വീണ്ടും കുലശേഖരപുരത്തേക്കെത്തിയ തെരുവുനായ അവിടെ കണ്ണിൽ കണ്ടവരെയൊക്കെ കടിക്കുകയായിരുന്നു. ഏതാണ്ട് 16 പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. ജനങ്ങളെ ഭീതിയിൽ നിർത്തിയ തെരുവുനായിയെ കുണ്ടറയിൽ നിന്നെത്തിയ ഡോഗ് ക്യാച്ചേഴ്സ് ടീമും നാട്ടുകാരും ചേർന്നാണ് പിടികൂടിയത്. തുടർന്ന് വെറ്റിനറി ഡോക്ടർമാർ ഇഞ്ചക്ഷൻ ചെയ്ത് നായയെ കൊന്നു. സ്രവം വിദഗ്ധ പരിശോധനയ്ക്കായി അയച്ചു. നായ കടിച്ച 16 പേരാണ് കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ഇവരിൽ സാരമായി പരിക്കേറ്റ 5 പേരെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഏകദേശം 13 ആൾക്കാരെ കടിച്ചതിന് ശേഷം കുലശേഖരൻ കഴിഞ്ഞ് ഇപ്പോൾ തഴവ പഞ്ചായത്തിലേക്ക് പ്രവേശിക്കുന്ന കോച്ചിറ പഞ്ചായത്ത് അടിയന്തരമായി ഇടപെട്ടതിന്റെ ഭാഗമായി 4 ഉദ്യോഗസ്ഥ വൃത്തങ്ങളെ വിവിധ പ്രദേശങ്ങളിലേക്ക് അയച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി.